ഹലോ ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന അതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന സിമ്പിൾ ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. ടിപ്സുകൾ എല്ലാവരും മാക്സിമം ഉപയോഗിക്കാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജോലി ഭാരമാണെങ്കിലും സമയമാണെങ്കിലും നമുക്ക് ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ ടിപ്സുകളാണ് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് ഇറങ്ങാം. നമുക്കെല്ലാവർക്കും ആവശ്യമുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇത് കാണിക്കാൻ പോകുന്നത്. നിത്യേന നമ്മൾക്ക് ആവശ്യമുള്ള സാധനമാണ് ബൂട്ട്, അതുപോലെ താക്കോല്. കാറ്, ബൈക്ക്, ഓട്ടോ, ബസ്, എന്തോ ആയിക്കോട്ടെ, എല്ലാത്തിനും നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് കീ വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ഇതുപോലുള്ള താക്കോലിൽ വരുന്നൊരു മെയിനായിട്ടൊരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബൂട്ടുകളിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ടൈറ്റ് ഉണ്ടാവും. പ്രത്യേകിച്ചിട്ട് മഴ, വെയിൽ എല്ലാം കൊള്ളുന്ന ആ ഒരു സ്ഥലത്താണ് ബൂട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് തുരുമ്പ് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ വെള്ളം ഇതിനോട് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്റ്റക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലുള്ള കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സിമ്പിൾ ടിപ്പാണ്. അപ്പോൾ അതിന് വേണ്ട സാധനം, നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും കറണ്ട് പോയാൽ ഇപ്പോൾ കത്തിക്കുന്ന ഒരു സാധനമാണ് മെഴുകുതിരി. ബൂട്ട് ഉണ്ടാവുന്ന തുരുമ്പും കൂടാതെ ആ സ്റ്റക്കും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതിന് നമുക്ക് ഈ മെഴുകിൽ ഈ താക്കോൽ ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കാം നല്ല രീതിയിൽ. ആ മെഴുക് ഈ താക്കോലിലോട്ട് ഫുള്ളായിട്ട് വരുന്ന വിധത്തിലെ നമ്മൾ ഉരയ്ക്കണേ. അതിനുശേഷം ബൂട്ടിൻ്റെ ഹോളിലോട്ട് ഒന്ന് കയറ്റി കൊടുക്കാം. എന്നാൽ രണ്ട് തവണ നമ്മൾ ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെ കൂട്ടിനകത്തോട്ടും ആ മെഴുക് കിടക്കുന്നതാണ്. അപ്പോൾ മെഴുകിൻ്റെ സാന്നിധ്യം തുരുമ്പ് വരാനുള്ള സാധ്യത വളരെ കുറയ്ക്കുന്നതാണ്. കൂടാതെ നമ്മുടെ മഴവെള്ളം തട്ടിയിട്ട് കൂട്ടിനകത്ത് ഇപ്പോൾ സ്റ്റക്ക് ഉണ്ടെങ്കിൽ അതും ഈസി ആയിട്ട് പോകും കേട്ടോ. നിങ്ങൾക്ക് കൂട്ടിൽ സ്റ്റക്ക് ഉണ്ടെങ്കിൽ, അതായത് ഇരിക്കുന്ന സമയത്ത് ടൈറ്റ് ആണെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും ഈ മെഴുക് വെച്ചിട്ട് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് മാറിക്കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി മുതൽ ആരും ആ പൂട്ടും താക്കോലൊന്നും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. നമുക്ക് വീണ്ടും പുതിയതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ മെഴുക് വെച്ചുള്ള ടിപ്പ് ചെയ്ത് നോക്കണേ. അപ്പോൾ ഏതുതരം താക്കോലിലും നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു സിമ്പിൾ ടിപ്പാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവുന്ന ടിപ്പാണ്. നമ്മുടെ മൊബൈൽ ഫോൺ എല്ലാവരുടെ കയ്യിലും ഒന്നും രണ്ടും മൂന്നെണ്ണം വെച്ച് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു ടച്ച് ഫോൺ ആവുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ സ്ക്രീനിൽ ഒരുപാട് കറകളും എണ്ണയുടെ പാടുകളും തുടങ്ങി എല്ലാ സംഭവങ്ങളും നമ്മുടെ സ്ക്രീനിൽ ഉണ്ടാവും. കാരണം എണ്ണയുടെ ഒരു പാടാണ് ഏറ്റവും കൂടുതൽ ഫോണിൽ കാണാൻ പറ്റുന്നത്. അതുപോലെ പുറത്തോട്ട് അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ വലിയ വില കൊടുത്ത് വാങ്ങുന്ന ഫോണ് ഒരു ചെറു കുറച്ച് യൂസ് ചെയ്യാൻ കഴിയാത്തത് തന്നെ ഓൾമോസ്റ്റ് അത് പഴയ രീതിയിലാവും. അപ്പോൾ ഇതുപോലുള്ള ഫോണ് നമുക്ക് എന്നും പുത്തനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടിപ്പാണ്. ഫ്രണ്ട് സ്ക്രീൻ ആണെങ്കിലും ബാക്കിലാണെങ്കിലും ക്ലീൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം വിനീഗർ. അപ്പോൾ വിനീഗർ നമുക്ക് ഇതുപോലുള്ള ഏത് കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. അപ്പോൾ ഫോണിൻ്റെ സ്ക്രീൻ മാത്രമല്ല, നമുക്ക് വീടുകളിൽ ഉപയോഗിക്കുന്ന കണ്ണാടികൾ അതെല്ലാം ക്ലീൻ ചെയ്യുന്നതിന് ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. പക്ഷേ അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പേപ്പർ എടുക്കുന്നുണ്ട്. കാരണം ഇതുപോലെ നമ്മൾ ഏത് ഗ്ലാസ് ആണെങ്കിലും മൊബൈലിൻ്റെ സ്ക്രീനൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് ഏറ്റവും നല്ലത് ന്യൂസ് പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് വിനീഗർ എടുത്തിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൽ നല്ല രീതിയിൽ നിന്ന് തുടച്ചു കൊടുക്കാം. പേപ്പർ ആ സമയത്തുണ്ടല്ലോ, യാതൊരു സ്ക്രാച്ച് പോലും നമുക്ക് അറിയാത്ത വിധത്തിൽ ക്ലീൻ ആയി കിട്ടും. അതുപോലെ പുറമേയും ആ എണ്ണയുടെ ഒരു പാടൊക്കെ പൂർണ്ണമായിട്ട് നമുക്ക് ഇല്ലാതാകും. അപ്പോൾ പെട്ടെന്ന് ഇത് ഉണങ്ങിക്കിട്ടും. അങ്ങനെ ആകുമ്പോൾ ഫോണിന് ഒരു കംപ്ലൈൻ്റ് ഒന്നും വരാനുള്ള സാധ്യതയില്ല. കൂടാതെ നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് ഫോണിൻ്റെ രണ്ട് സൈഡ് ഇരിക്കും. അപ്പോൾ വല്ലപ്പോഴും ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. എപ്പോഴും പുതിയ ഫോൺ ഉപയോഗിക്കുന്ന പോലെ നമുക്ക് ഉപയോഗിക്കാം. ഇനി അടുത്തൊരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ. ഈ ചൂടുകാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന ഒരു സാധനമാണ് നാരങ്ങ. കാരണം നമുക്ക് ഡീഹൈഡ്രേഷൻ, അതായത് നമ്മുടെ ശരീരത്തിൽ ജലാംശം പെട്ടെന്ന് വറ്റിപ്പോകുന്നൊരു കാലമാണ്. അപ്പോൾ നിറയെ വെള്ളം കുടിക്കണം. പ്രത്യേകിച്ചിട്ട് നാരങ്ങയും ഉപ്പും ചേർത്ത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു എനർജി ഉണ്ടാവും. കാരണം നമുക്കല്ലെങ്കിൽ ഭയങ്കരമായ ക്ഷീണം ഫീൽ ചെയ്യും. അപ്പോൾ എല്ലാവരും നാരങ്ങ മറക്കാതെ വീട്ടിൽ വാങ്ങി വയ്ക്കുക, ഈ ഒരു വേനൽക്കാലം കഴിയുന്നതുവരെയെങ്കിലും. അപ്പോൾ നമ്മൾ കുറച്ചധികം നാരങ്ങ വാങ്ങിയിട്ട് ഇതുപോലെ വയ്ക്കുകയാണെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടിപ്പോകും. കാരണം ഫ്രിഡ്ജിൽ വെച്ചാലും രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് ഇതിൻ്റെ തൊലിയെല്ലാം ഹാർഡാവും. അപ്പോൾ അതിനുള്ളിൽ നാരങ്ങയുടെ നീര് കുറയും, പിന്നെ ടേസ്റ്റ് നല്ല കയ്പ്പായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടിപ്പാണ് അടുത്തത്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സാദാ വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ
നമ്മൾ ഇതുപോലെ കുറച്ചധികം നിങ്ങൾ നാരങ്ങ വാങ്ങി സൂക്ഷിക്കുകയാണെങ്കിൽ ആ നാരങ്ങയിൽ ഇതുപോലെ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് നിങ്ങൾ ഫ്രിഡ്ജിനകത്തോ അല്ലെങ്കിൽ പുറത്തോ സൂക്ഷിച്ചാലും കുറേ ദിവസങ്ങളോളം നാരങ്ങ വാടാതെ നല്ല ഫ്രഷായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പ്രത്യേകിച്ചിട്ട് ഈ കാപ്പിൻ്റെ ഭാഗത്ത് നല്ല രീതിയിലൊന്ന് പുരട്ടിക്കൊടുക്കാം. ഇതൊന്നും ഒരുപാട് ചിലവില്ലാത്ത ടിപ്പുകളാണ്, പക്ഷെ നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ്. കാരണം നാരങ്ങ എന്ന് പറഞ്ഞാൽ നല്ല വിലയുള്ള ഒരു സാധനമാണ്, നമ്മൾ കുറച്ചധികം വാങ്ങുമ്പോൾ നല്ല രീതിയിൽ പൈസ ചിലവാകുന്നൊരു പരിപാടിയാണ്. നാരങ്ങയിൽ ഇതുപോലെ ഒന്ന് പുരട്ടിക്കൊടുത്തിട്ട് നമ്മൾ എവിടെ സൂക്ഷിക്കുകയാണെങ്കിലും നമുക്ക് സാധാ സൂക്ഷിക്കുന്നതിനേക്കാളും ദിവസങ്ങളോളം നാരങ്ങ കേട് വരാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരുപാട് സിട്രിക് ആസിഡ് അടങ്ങിയതുകൊണ്ട് നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇത് നമ്മുടെ അകത്തു ചെല്ലുമ്പോൾ നല്ല രീതിയിലുള്ള എനർജി കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും നാരങ്ങ സോഡ അത്ര ഇഷ്ടപ്പെട്ട് കുടിക്കുന്നതിന് കാരണം. ഈ ഒരു ചെറിയ കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എത്ര കിലോ നാരങ്ങ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഈസി ആയിട്ട് ചീത്തയാവാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. ഇനി അടുത്ത ഒരു കിച്ചൺ ടിപ്പാണ് ഇത്, നിങ്ങൾക്ക് വീട്ടമ്മമാർക്ക് ഏറ്റവും യൂസ്ഫുള്ളായ ടിപ്പാണ്. കാരണം ഒരു ദിവസം പോലും നമുക്ക് മിക്സി ഇല്ലാതെ തള്ളി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. കാരണം നമുക്ക് നമ്മുടെ ജോലി ഭാരം പാതിയായി കുറയ്ക്കുന്ന ഒരു ഐറ്റമാണത്. നമ്മൾ തുടർച്ചയായിട്ട് പല കാര്യങ്ങളും അരയ്ക്കുന്നതും പൊടിക്കുന്നതുമുണ്ട്. ഇതിൻ്റെ ഈ ഒരു ഭാഗമുണ്ടല്ലോ, ഈ ഫാന്, അതുപോലെ ഈ ബ്ലേഡ്, ഇത് നല്ല രീതിയിൽ ടൈറ്റാവും. പ്രത്യേകിച്ചിട്ട് നമ്മൾ ഒരുപാട് പുളിപ്പുള്ള സാധനങ്ങളാണ് നിങ്ങൾ ഇതിലോട്ട് അരയ്ക്കുന്നത്, അതായത് തൈര് വെച്ചെടുക്കാറുണ്ട്, അതുപോലെ പുളി അരയ്ക്കാറുണ്ട്. നമുക്ക് തിരിച്ചു നോക്കി അറിയാൻ പറ്റും. ഇനി മുതൽ നിങ്ങൾക്ക് ഇതുപോലെ ടൈറ്റ് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കാണിച്ചു തരുന്നത്. മിക്സി ഉപയോഗിക്കുന്ന എല്ലാവരും ഇത് മിസ് ചെയ്യാതെ ചെയ്തു നോക്കണേ. അപ്പം നമ്മൾക്ക് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഇതുപോലെ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ചൂടാകാൻ വേണ്ടി വെക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ജാറിൻ്റെ ഒരു സെറ്റായിട്ട് നിങ്ങൾക്ക് മാറ്റേണ്ടി വരും. അതായത് 1/4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് ഒരു മീഡിയം ലെവലിൽ ചൂടാക്കിയെടുക്കുക. അപ്പോൾ നമുക്കിത് മതിയാവും. യാതൊരു ചിലവുമില്ലാത്ത ടിപ്പ്, നമ്മൾക്ക് തന്നെ സ്വയം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. അത്യാവശ്യം ചൂടായ വെളിച്ചെണ്ണ നമുക്കിതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ല രീതിയിലൊന്ന് ഇതുപോലെ ഒന്ന് കറക്കിയെടുക്കുക കേട്ടോ. ബ്ലേഡിൻ്റെ ചുറ്റും നല്ല രീതിയിൽ ആവണം. ഇതിനുശേഷം നമ്മളൊരു 1/4 മണിക്കൂർ അങ്ങനെ നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ വെളിച്ചെണ്ണ കളഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ടൈറ്റ് മാറിക്കിട്ടും. അപ്പോൾ ടൈറ്റ് മാറിയാൽ തന്നെ അരയുന്നത് പെർഫെക്റ്റ് ആയിരിക്കും, നമുക്ക് ഉപയോഗിക്കുന്ന മിക്സിയെ കുറേ കാലം കംപ്ലൈൻ്റ് ഇല്ലാതിരിക്കുകയും ചെയ്യും. ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ വർഷങ്ങളോളം മിക്സി സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട മെയിനായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിച്ച 3-4 കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഉപയോഗപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ടിപ്സ് വീട്ടിൽ ചെയ്ത് നോക്കണം കേട്ടോ. ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അടുത്ത വെറൈറ്റി ടിപ്സുകളുമായി കാണുന്നവരേക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ.